Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടറൽ. സാർ ആരെ പറ്റി പറയുന്നു? ഹാ, എന്നെ തന്നെയാണോടോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു ആദ്യം. അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ, ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താടോ കണ്ണും ഒന്നും കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്, ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ, നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ ജയിലർ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട സാർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം സാർ? സാർ, ആ പൗലോസ് ഒച്ചനെ പോലെ ഒരു നിസ്സാരണ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ. മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്തു മുതൽ നെഞ്ചിലൂടെ ലെങ്സും ലിവറും ഡയഫ്രോം കട്ട് ചെയ്ത് വിസറയിലെത്തി നിൽക്കുന്ന ആഴമേറിയ മുറിവ്. റോയ് അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലേ? മരണകാരണം വായിക്കേ. നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ്, അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ്. എനിത്തിങ് മോർ? നത്തിങ് സർ. ഡോഗ് ഫയൽ. ഇറ്റ്സ് എ ക്ലോസ് ഫയൽ. റീഓപ്പൺ ഇറ്റ്. ടേക്ക് പേജ് നമ്പർ 7. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലും നിസ്സാരമായി തള്ളിയ പേജ് നമ്പർ 7. വായിക്കേ. മരണകാരണം അല്ലെങ്കിലും കഴുത്തിൽ നിന്ന് ലെങ്സിനെയും ലിവറിനെയും ടച്ച് ചെയ്ത് വിസറ വഴി കടന്നുപോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. See the similarities. പൗലോസ് അച്ഛന്റെയും റോയ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മീൻസ് രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ മേർഡർ മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു. Am I right? Yes, sir. ചില കുറ്റവാളികൾ അങ്ങനെയാണ്. അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും. റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രപാണി വെട്ടിയിരിക്കുന്നു. That is criminal schizophrenia. അതിവനുണ്ട് ചക്രപാണിക്ക്. ചക്രപാണി തന്നെയാണ്
റോയ് അലക്സിനെ കൊന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ സാർ? അത് ഉറപ്പല്ലടോ സ്വാമി. അവന്റെ നാടകവാനിനെ റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണോ സാർ? എടോ പരമ, ഇത് കോടതിയല്ല, ഇറ്റ്സ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. ഇവിടെ ഇല്യൂഷൻസും ഇൻട്യൂഷൻസും ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്. ഊഹാപോഹങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. Then take the list. ഏത് ലിസ്റ്റ്? ഷെട്ടിയുടെ ഔട്ട് ഗോയിങ് ടെലിഫോൺ കോൾസിന്റെ ലിസ്റ്റ്. എന്താ ട്രേസ് ഔട്ട് ചെയ്തില്ലേ? യെസ് സാർ. സാർ, എല്ലാ നമ്പറുകളും ട്രേസ് ഔട്ട് ചെയ്തു എക്സെപ്റ്റ് വൺ നമ്പർ 356525. എന്തുകൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല? അല്ല, ഇതൊരു അൺലിസ്റ്റഡ് നമ്പർ ആണ് സാർ, ടെലിഫോൺ ഡയറക്ടറിയിൽ ഇല്ല. സാർ, കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇത് പറയത്തില്ല. 356525 അൺലിസ്റ്റഡ്. കം ഓൺ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ, നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്തെ മുങ്ങലല്ലേ മുങ്ങിയത്? നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേടാ മനുഷ്യനെ, ഉള്ള വേണ്ടാതിനല്ല ഫോണിൽ കൂടെ വിളിച്ചു പോകുന്നേ. അത് നേര, എന്നാ വേണ്ട, പറഞ്ഞതിങ്ങ എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടുന്നാ? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം, അതങ്ങനെ എന്നോട് പറയോ. ചക്രപണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. നീ ഇപ്പൊ എവിടുന്നാ അത് പറ. ആ പുളുന്തൻ എസ് പി ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്ത അവിടെ തന്നെ പതുങ്ങിക്കോ, ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടുവാക്കൻ ഈ കൊലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയുമോടി? ഇങ്ങനൊരു മക്കുണൻ ഇരുട്ടുവാക്കിനെന്നല്ല, നട്ടപ്പുറ വെയിലത്ത് പോലും ഒരു അവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാൻ നേരത്തെ ഇങ്ങ് വന്നേക്കണം. ഓ, വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നോമാർ പാലയിലിന്റെ ആമൂരത്ത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് മുതുപോത്തിനാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ, സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണം കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക്, അല്ല അകത്തേക്ക് വന്നോട്ടെ. അത് പിന്നെ ചോദിക്കണോ സാറേ? എന്നാലും എന്റെ സാറേ, എന്നാ ഒരു വരവായി പോയി ഇത്? മണി എത്രയെന്നാ വിചാരം? രണ്ടു കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുന്ന സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ക്ലിയർ അടിച്ചു, റൂട്ട് മാറ്റി, ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല, മൂപ്പര് എവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം, ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ട് വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പഴാ ശരിക്കും എനിക്ക് വിശ്വാസായത്. മിസസ് ആലിസ് ജോൺ വർഗസിന് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ചക്രപാണി? അല്ല സാർ.
ആരെന്നേ പറയുന്നേ? മൂർത്തി സാർ, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ? അത് പറ. ആ അത് പറ. എവിടെന്നാ? അതങ്ങ് പറ മോളെ. Pa 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 p